വിശദമായി നോക്കാം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾ കീഴടങ്ങി. ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സിപിഎം നേതാക്കളായ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കീഴടങ്ങിയത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 10-12 പ്രതികൾ ഇന്ന് കോഴിക്കോട് മാറാട് സ്പെഷ്യൽ കോടതി മുമ്പാകെ ഹാജരായിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം 26-ാം തീയതി രാവിലെ 10:15 മണിക്ക് കേരള ഹൈക്കോടതി മുമ്പാകെ വിചാരണ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്ക് വേണ്ടി ഹാജരാക്കാനാണ് നിർദ്ദേശം. ഇതിലെ കെ കെ കൃഷ്ണൻ, അദ്ദേഹം ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വളരെ ക്രിട്ടിക്കലായി ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൌരവമായ അസുഖത്തിന് അടിമയാണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രീറ്റ്മെന്റ് തുടരണം എന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് രാംദാസ് മുഖർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് കോടതി അനുവദിച്ചു. മതിയായ ചികിത്സ നൽകാൻ വേണ്ടി ഉത്തരവായിട്ടുണ്ട്. അതുപോലെ തന്നെ ജ്യോതി ബാബു കിഡ്നി ഫെയിലറുമായി ബന്ധപ്പെട്ട് കുറെ ദീർഘ വർഷമായി ട്രീറ്റ്മെന്റിലാണ്. ഇപ്പോഴും ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് വരികയാണ്. അത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ കാണിക്കുന്ന ഒട്ടനവധി രേഖകളും അതുപോലെ സർട്ടിഫിക്കറ്റുകളും മെഡിക്കൽ റെക്കോർഡ്സിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് പരിഗണിച്ച് കോടതി ഇതേപോലെ കെ കെ കൃഷ്ണന്റെ കാര്യത്തിൽ ഉത്തരവാക്കിയതുപോലെ തന്നെ മെഡിക്കൽ ചികിത്സക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഉത്തരവാക്കിയിട്ടുണ്ട്. സ്വാഭാവിക നടപടി എന്നുള്ള നിലയ്ക്ക് ഇത് നേരെ ഇവിടുന്ന് റിമാൻഡ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി ജയിലിലെത്തിച്ച് അവരുടെ സൂപ്രണ്ടിന്റെ നിർദ്ദേശാനുസരണം അനന്തര നടപടി സ്വീകരിക്കുക ചെയ്യാം. അനന്തര നടപടി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എന്നവർക്ക് തോന്നുന്ന ഘട്ടത്തിൽ സ്വാഭാവിക ട്രീറ്റ്മെന്റ് കൊടുക്കാം. അതൊരു മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് സ്വാഭാവികമായി അത്തരം നടപടിയെടുക്കാൻ ജയിൽ സൂപ്രണ്ട് ബാധ്യതയുണ്ട്. അത് കോടതി ഉത്തരവാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ 26-ന് ഹൈക്കോടതിയിൽ ഇവരെ ഹാജരാക്കും. അല്ല, അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല, നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ 26-ന് അവിടെ എത്തിക്കണമെന്ന് മാത്രമേ കോടതിയുള്ളൂ. അത് പോലീസാണ്, അത് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന കാര്യമല്ല. പോലീസാണ്, ഇല്ല അങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല. കോടതിക്ക് ഏത് ഡോക്ടർ എടുത്ത് കൊണ്ടുപോകണം പറയാൻ കഴിയില്ല. ഇവരെ ജയിലിനകത്ത് ഇവർക്ക് ആവശ്യമാണെങ്കിൽ ചികിത്സ ലഭ്യമാണ്. എക്സാക്ട്ലി, അതാണ് കാര്യം. അല്ല, അവരുടെ അസുഖം എത്രത്തോളം ഗുരുതരമാണ്? അത് മെഡിക്കൽ ഡോക്യുമെന്റ്സ് കുറെ ദീർഘകാലമായിട്ടുള്ള മെഡിക്കൽ ഡോക്യുമെന്റ്സാണ്. എത്രയോ കാലമായിട്ടും മെഡിക്കൽ ഡോക്യുമെന്റ്സ് ആണ് ഹാജരാക്കിയിട്ടുള്ളത്. ഒരു വലിയ ഒരു കിട്ട്, ഒരു 500 പേജുള്ള മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ചികിത്സ ഇന്ന് വരെ നടത്തിയ ചികിത്സ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. അദ്ദേഹം 24-ാം തീയതിയും 26-ാം തീയതിയും ഡയാലിസിസിന് വിധേയമായ ആളാണ് ജ്യോതിബാബു. ആ വസ്തുതയും കൂടി ഞാൻ കോടതിയുടെ ശ്രദ്ധപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ നിന്നാണ് ചികിത്സ ഇന്നുണ്ടായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് വിവിധ ആശുപത്രികളിലാണ് അദ്ദേഹം. അല്ല, ഡിസ്ചാർജ് ചെയ്തു, കോടതിയിൽ വരാൻ വേണ്ടി ഡിസ്ചാർജ് ചെയ്യണമല്ലോ, സ്വാഭാവികം. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് ജഡ്ജിനെ അവിടെ വരുത്തുന്ന രീതിയല്ലാരം. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശാനുസരണം കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഇപ്പം ഇതിനോട് സഹകരിച്ചുകൊണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അർഷിത ജഗത്തുണ്ട്. ഷിത, ഇരുവരും എപ്പോഴാണ് കോടതിയിൽ കീഴടങ്ങിയത്? നിലവിൽ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെ? സ്നേഹ, ഉച്ചയ്ക്ക് 2:20 കൂടിയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ രണ്ട് പ്രതികളായ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ രണ്ട് പ്രതികളായ കെ കെ കൃഷ്ണൻ, 10-ാം പ്രതി കെ കെ കൃഷ്ണനും 12-ാം പ്രതി ജ്യോതികുമാറും കോഴിക്കോട് വിചാരണ കോടതിയിൽ ഹാജരായത്. എറഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയിലാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ വിചാരണ നടന്നിരുന്നത്. അതേ കോടതിയിൽ തന്നെയാണ് രണ്ടുപേരും ഹാജരായത്. ഇവർ രണ്ടുപേരെയും ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് കാണാം, ഈ ആംബുലൻസ് തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ ആംബുലൻസ് ആണ്. അവിടെ ചികിത്സയിലാണ് ജ്യോതികുമാർ എന്നുള്ളതാണ് അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത്. സ്ട്രെച്ചറിലാണ് അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്, കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നത്. സ്ട്രെച്ചറിലാണ്, സ്ഥിരമായി ഡയാലിസിസ് ചെയ്യുന്ന ആളാണ് ജ്യോതി ബാബു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നേരെ ഇന്ന് കോടതിയിൽ കീഴടങ്ങേണ്ടതുള്ളതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു, കോടതിയിലേക്കാണ് വന്നത്. അവിടെ നിന്നും കോടതി അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ കെ കെ കൃഷ്ണന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അഭിഭാഷകൻ പറയുന്നത്.
ചെയ്തിട്ടുണ്ട്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണ് കെ കെ കൃഷ്ണൻ. അദ്ദേഹത്തിനും ചികിത്സ ലഭിക്കേണ്ടതുണ്ട്, കൃത്യമായ ചികിത്സ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം രണ്ടുപേരുടെയും അഭിഭാഷകർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇപ്പോൾ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തെങ്കിൽ കൂടെ ആദ്യം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും, അതിനുശേഷം ജയിലിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഇരുവർക്കും വേണ്ട ചികിത്സാ സഹായം, വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ ആ വൈദ്യസഹായം നൽകണമെന്നുള്ള ഒരു ഉത്തരവ് കൂടെ കോടതി ഇടുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പേരും സിപിഎം നേതാക്കളാണ്, ഈ കെ കെ കൃഷ്ണനും ജ്യോതികുമാറും. ഇവർ രണ്ടുപേരും പ്രധാനമായും ഇവർക്കെതിരെയുള്ള കുറ്റം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ഈ രണ്ടുപേരും വിചാരണ കോടതിയിൽ, അല്ലെങ്കിൽ ആ വിചാരണ വേളയിൽ ഇവരെ രണ്ടുപേരെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇവർക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല, ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ കൊലക്കുറ്റം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി രണ്ടുപേരെയും വെറുതെ വിട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനെതിരെ കെ കെ രമ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി ഉണ്ടാവുകയും ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തത്. കെ കെ കൃഷ്ണനും ജ്യോതികുമാറും, കെ കെ കൃഷ്ണൻ അന്ന് ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, ജ്യോതികുമാർ പാനൂർ ലോക്കൽ കമ്മിറ്റി അംഗമായി, പാനൂരിലെ കുന്നുമ്മൽ, ക്ഷമിക്കണം, ആ കൃത്യമായിട്ട് ഓർമ്മയില്ല, ആ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ജ്യോതികുമാർ. ആ സമയത്ത് ഇരുവരും ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്. ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് രണ്ടുപേരെയും കോടതി ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ഇരുവരെയും 26-ന് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രണ്ടുപേരും കോടതിയിൽ, കോഴിക്കോട് വിചാരണ കോടതിയിൽ കീഴടങ്ങിയത്. ഇനി 26-ന് ഇവരെ ഇവിടെ നിന്ന് കോഴിക്കോട് ജയിലിൽ, ഇന്നത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അവരെ കോഴിക്കോട് ജയിലിലേക്ക് മാറ്റുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ നേരെ ജയിലിലേക്ക് മാറ്റുകയും ജയിലിൽ അവിടെയുള്ള വൈദ്യസഹായം തുടരുകയുമായിരിക്കും ചെയ്യുക. അതിനുശേഷമായിരിക്കും 26-ാം തീയതി ഒരുപക്ഷെ ജയിലിൽ നിന്നും, കോഴിക്കോട് ജയിലിൽ നിന്നും നേരെ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. സിപിഎം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരുവരും കീഴടങ്ങുന്ന സമയത്ത് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 26-ന് മുൻപ് തന്നെ ഇവർ കീഴടങ്ങണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമായിരുന്നു ആദ്യം അന്വേഷിച്ചത്. കാരണം രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ ഇവരെ അറസ്റ്റിലേക്ക് എപ്പോൾ പോകുമെന്നുള്ള കാര്യമായിരുന്നു നേരത്തെ നോക്കിയിരുന്നത്. എന്നാൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ കീഴടങ്ങുകയാണ്. എന്തായാലും രണ്ടുപേരെയും കോഴിക്കോട് വിചാരണ കോടതിയിൽ നിന്നും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സ്നേഹ. ശരി, ഷീദ ജഗത്താണ് കോഴിക്കോട് നിന്ന് ആ വിശദാംശങ്ങൾ പങ്കുവച്ചത്.